നമസ്കാരം, ആൽബേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണേന്ദു. പ്രധാന വാർത്തകൾ. അഡിക്ഷൻ റിലീഫ് എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് സെയിന്റ് ആൽബർട്ട് കോളേജ്. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ആൽബേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. കെമിസ്ട്രി അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കെമിസ്ട്രി വിഭാഗം. വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് ഇംഗ്ലീഷ് വിഭാഗം. ലോക മാനുഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ചു. IELTS ആൻഡ് PTE കോച്ചിംഗ് സംഘടിപ്പിച്ച് ബിവോക് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് വിഭാഗം. വിവിധ ക്യാമ്പുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ NCC ആർമി വിംഗ് കേഡറ്റുകൾ. ആൽബേഷ്യൻ കൾച്ചറൽ ഡേ ആഘോഷമാക്കി സെന്റ് ആൽബർട്ട്സ് കോളേജ്. പ്രധാന വാർത്തകൾ. സെന്റ് ആൽബർട്ട്സ് കോളേജിലെ NSS യൂണിറ്റും കൊമേഴ്സ് വിഭാഗവും ഓഫീസ് ഓഫ് ദി സ്റ്റുഡന്റ് അഫയേഴ്സും കേരള പോലീസും സംയുക്തമായി അഡിക്ഷൻ റിലീഫ് എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. August 21 ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്തപ്പെട്ട ബോധവൽക്കരണ ക്ലാസ്സിൽ ചിൽഡ്രൻ ആൻഡ് പോലീസ് കോർഡിനേറ്ററും SI ബാബു ജോൺ പി നേതൃത്വം നൽകി. ബോധപൗർണമി എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആൽബേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും കേരള എക്സൈസ് വകുപ്പും കേരള കൗമുദിയും വിമുക്തിയും ലോജിസ്റ്റിക് മാനേജ്മെന്റും സംയുക്തമായാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. August 16 രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ കേരള എക്സൈസ് വകുപ്പിന്റെ ജോയിന്റ് കമ്മീഷണറായ N. അശോക് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള എക്സൈസ് വകുപ്പിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായ B. ടെന്നി മോനും സിവിൽ എക്സൈസ് ഓഫീസറായ K. ജെ. ധന്നിയും പരിപാടിയിൽ പങ്കെടുത്തു. രാസവ്യൂഹം എന്ന പേരിൽ കെമിസ്ട്രി അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കെമിസ്ട്രി ആൻഡ് റിസർച്ച് സെന്റർ വിഭാഗം. 21 നടന്ന ചടങ്ങിൽ റവറൻ ഡോക്ടർ ആന്റണി തോപ്പിൽ അസോസിയേഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലബോറട്ടറിയിലെ സുരക്ഷയും പ്രഥമ ശുശ്രൂഷയും എന്ന വിഷയത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ P. ഷൈജു ചടങ്ങിൽ സംസാരിച്ചു. റിസർച്ച് മെത്തഡോളജി എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം. August 22 രാവിലെ 11:30 ബെർണാഡ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളർ മനീഷ ബദ്രാൻ നേതൃത്വം നൽകി. ലോക മാനുഷിക ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ച് MSW വിഭാഗവും ഇംഗ്ലീഷ് വിഭാഗവും. MSW വിഭാഗം മാനുഷിക ദിനം പ്രമാണിച്ച് സേവ് മണിപ്പൂർ എന്ന വിഷയത്തെ ആസ്പദമാക്കി തീം ഷോ നടത്തി. 18 2 മണിക്ക് മറൈൻ ഡ്രൈവിൽ വെച്ചാണ് തീം ഷോ നടത്തിയത്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്കായി കവിതാ രചന മത്സരം സംഘടിപ്പിച്ച് ഇംഗ്ലീഷ് വിഭാഗം. ഹോപ്പ്, റിസൈലൻസ്, ട്രോമ സർവൈവൽ, പീസ് എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് കവിതാ രചന മത്സരം സംഘടിപ്പിച്ചത്. സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ബിവോക് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് വിഭാഗവും ഓസ്ട്രേലിയ ഹോല ലാംഗ്വേജ് ലാബും സംയുക്തമായി IELTS കോച്ചിംഗ് സംഘടിപ്പിച്ചു. August 18 വൈകുന്നേരം 3 മണിക്ക് മെലാനോ ഹാളിൽ വെച്ച് നടത്തിയ കോച്ചിംഗ് ക്ലാസ്സിൽ ഹോല ലാംഗ്വേജ് ലാബ് CTO ജസ്വിൻ ജോസ്, CEO ജിസ്മരിയ, IELTS ട്രെയിനർമാരായ സൂരജ് അബ്രഹാം, ജസ്മിൻ സാറായ എബി എന്നിവർ നേതൃത്വം നൽകി. സെന്റ് ആൽബർട്ട്സ് കോളേജിലെ NCC ആർമി വിംഗിലുള്ള 6 കേഡറ്റുകൾ വിവിധ ക്യാമ്പുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. SNR JUO അഫ്രിൻ ഷക്കീർസ്, CSM പ്രവീണ PU, LCPL അനന്തു കൃഷ്ണ VD, CDT മാരായ ആൽവിൻ നെൽസൺ, നവീൻ ബിനീഷ് എന്നിവർ ആർമി അറ്റാച്ച്മെന്റ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. LCPL ഭവാനി സിംഗ് PRE-TSE1 ക്യാമ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ വിദ്യാർത്ഥികൾക്കും ആൽബേഷ്യൻ കുടുംബത്തിന്റെയും ആൽബേഷ്യൻ ന്യൂസിന്റെയും അഭിനന്ദനങ്ങൾ. കൾച്ചറൽ ഡേക്ക് നേതൃത്വം നൽകി സെന്റ് ആൽബർട്ട്സ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം. 18 ബെച്ചിനലി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗുജറാത്തി, പഞ്ചാബി നൃത്താവിഷ്കാരങ്ങളുടെ തനിമ നിറഞ്ഞ രീതിയിലുള്ള പരിപാടികളാണ് ഇത്തവണത്തെ കൾച്ചറൽ ദിനത്തെ വ്യത്യസ്തമാക്കിയത്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി.